Good morning to everybody. A warm welcome to the Easy to Learn English Grammar class. Chapter 8, Articles containing the. Last class we are discussing about the articles A, O, I and the rules which the articles are using in which places, especially they are using for consonant sounds and vowel sounds. Now we shall go to the article the important. There are 12 rules. There are 12 rules for the usage of the. According to the rules, in 12 separate instances of the is used. Many of the children using English without knowing about the rules. They simply use about the English. Especially, don't you use the before a person's name. But you can use the principle, but you don't use the Benny Thomas. It is not allowed. So don't use Benny Thomas before the. But you can use the principle, because principle is Benny Thomas is the principle, but it is a post of all person or many persons. It is not say it's a particular post for a reserved post for a teacher who trained and experienced teacher. 12 years of teaching experience. Their master degree was E.M.A. Only convert was a principal. 12 years of teaching experience plus master's degree and B.A. Then only a person become a principal. So become principal is a post. So you can use the before the principal. But don't you use the before the name of the principal. So here we are discussing about a 12 instance that the is used. So you don't use before that. So I think about my suggestion, you should carefully study about this instance. So shall we start with the first one? We use the before. Any noun when we particularize it. Particularize means ഒരു നൗണിനെ പർട്ടിക്കുലറൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രത്യേകതയുള്ള ഒരാക്കി തീർക്കുക. എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു നൗണിനെ പ്രത്യേകതയുള്ളതാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ദി ഉപയോഗിക്കും. എക്സാമ്പിൾ, വി ലോസ്റ്റ് ദ ബാൾ വിത്ത് വിച്ച് വി വെർ ഉണ്ടോ. ബോളെന്ന് മതി, ബോളിന് ദ ബോളെന്ന് വേണം. ഒരിക്കലും ഇതാ ബോളെന്ന് എഴുതണ്ട. പക്ഷെ ഇവിടെ ദ ബോൾ വരാൻ കാരണം ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ആ ബോൾ നഷ്ടപ്പെട്ടു. കേട്ടോ, ഇവിടെ പാർട്ടിക്കുലർ സിംഗിൾ, ഞങ്ങൾ കളിച്ചു കൊണ്ടിരുന്ന ബോൾ നഷ്ടപ്പെട്ടു. അപ്പൊ ബോളിനെ പാർട്ടിക്കുലർ ചെയ്യാൻ വേണ്ടി ദി ചേർത്തു. അങ്ങനെ അതായത് ഒരു വസ്തുവിനെ പാർട്ടിക്കുലർ ചെയ്യാൻ വരുമ്പോൾ മാത്രമാണ് ദി ചേർക്കുന്നത്. ഇവിടെ ബോൾ എന്ന് പറയുകയാണെങ്കിൽ ഇത് വേണമെന്നില്ല. വി ലോസ്റ്റ് ബോൾ മതി. പക്ഷെ വിത്ത് വിച്ച് വി വെയർ പ്ലേയിങ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന, ഞാൻ കളിച്ചിരുന്ന ഒരേ ഒരു ബോൾ, ആ കളിച്ച ബോൾ അത് ഉണ്ടോ. സാധാരണ ബോൾ എന്ന് പറഞ്ഞാൽ ദ ബോൾ എന്ന് വേണ്ട, ബോൾ മതി. പക്ഷെ ഇവിടെ ദ ബോൾ വരാൻ കാരണം ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ആ ബോൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സ്വിച്ച് ഓൺ ദ ഫാൻ ഇൻ യുവർ റൂം. ഫാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതാ ഫാൻ ഒന്നും വേണ്ട. പക്ഷെ ഇവിടെ ദ ഫാൻ വരാൻ കാര്യം ഞങ്ങളുടെ മുറിയിലെ ഫാൻ സ്വിച്ച് ഓൺ ആക്കി. ഞങ്ങളുടെ മുറി മതി, ഈ മുറിയിലെ ഈ മുറിയിൽ ഈ ഫാൻ കണ്ടത്, ഈ ഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഫാൻ ഉണ്ട്, അല്ലെങ്കിൽ ഇത ഫാൻ വേണ്ട, ഇവിടെ ഫാൻ ഉണ്ട്. ഓർത്തോ മനസ്സിലായത്. അപ്പൊ പ്രിൻസിപ്പൾക്ക് ഇതാ പ്രിൻസിപ്പൾ വരാൻ കാരണമില്ല, പർട്ടിക്കുലർ ചെയ്യുന്നുണ്ട് ആ സ്കൂളിലെ പ്രിൻസിപ്പൾ. പ്രിൻസിപ്പൾ ഓഫ് ദി സ്കൂൾ കണ്ടോ, ദ പ്രിൻസിപ്പൾ ഓഫ് MMD പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത്, അല്ലാതെ പ്രിൻസിപ്പൾ ഓഫ് MMD സ്കൂൾ എന്നല്ല. ദ പ്രിൻസിപ്പൾ ഓഫ് MMD പബ്ലിക് സ്കൂൾ, ഞാൻ ദ പ്രിൻസിപ്പൾ ഓഫ് ദി MMD പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത് തെറ്റാണ്. സ്കൂൾ എന്ന് പറയുന്ന MMD എന്ന് പറയുന്ന ഒരു പേരാണ്, അതിലൂടെ ഇതാ ചേർത്തത്. പക്ഷേ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഒരു പേരല്ല. ദ ബെന്നി തോമസ് ദ പ്രിൻസിപ്പൾ ഓഫ് ദി MMD പബ്ലിക് സ്കൂൾ, അവിടെ തെറ്റാ. ദ ബെന്നി തോമസ് വേണ്ട, ബെന്നി തോമസ് ദ പ്രിൻസിപ്പൾ ഓഫ് MMD പബ്ലിക് സ്കൂൾ.
ഈസ് ടേക്കിംഗ് ദിസ് ക്ലാസ് കണ്ടോ അങ്ങനെ അപ്പോൾ ഓർമ്മ എന്ത് ചേർക്കാന്ന് പറയുമ്പോൾ പർട്ടിക്കുലറൈസ് ചെയ്യുമ്പോൾ മാത്രം ചുമ്മാ ചാടിക്കേരി എല്ലാ വാക്കിൻ്റെയും മൂളുകൊണ്ട് എന്താ ചേർക്കരുത് അത് തെറ്റാണ് അത് പൊട്ട ഇംഗ്ലീഷായി മാറും നല്ല ഇംഗ്ലീഷിനില്ല കേട്ടല്ലോ നിങ്ങൾ മനസ്സിലായി സെക്കൻഡ് വൺ വിത്ത് സൂപ്പർലെറ്റീവ് ഡിഗ്രി സൂപ്പർലെറ്റീവ് നിങ്ങൾക്കറിയാം എല്ലാവരും സൂപ്പർലെറ്റീവ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു അല്ലേ അപ്പം സൂപ്പർലെറ്റീവ് ഡിഗ്രിയുടെ മുമ്പിൽ ലോങ് ലോങ് ആണ് ലോങ്സ്റ്റ് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സൂപ്പർലെറ്റീവ് ഡിഗ്രികളുടെ കൂടെ ദ ലോങ്സ്റ്റ് റിവർ ഇൻ അവർ കൺട്രി ദിസ് ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഈ നദിയാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും നീളം കൊള്ളുന്നത് വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ദ കൺട്രി വിച്ച് ഈസ് ബ്രഹ്മപുത്ര അപ്പൊ രണ്ട് നദികളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് കുറച്ചുകൂടെ നീളം ബ്രഹ്മപുത്ര നദി അതുപോലെ കാശിപ്പുഴ പിന്നെ ഗാംഗോത്രി ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിച്ച് ബ്രഹ്മോത്രി ഗ്ലേഷ്യറിൽ ഗാംഗോത്രി ഗ്ലേഷ്യർ ഹിമാലയ പർവ്വതത്തിന് മുകളിൽ നിന്ന് ആണ് രണ്ട് സേക്രട്ടറി നദികൾ ഒഴുകി വരുന്നത് ഡൽഹിയിലൂടെ ഒഴുകി അവസാനം അത് ബേ ഓഫ് ബംഗാളിൽ വന്നു ചേരും അപ്പോൾ ഗംഗ നദി അതുപോലെ യമുന ബ്രഹ്മപുത്ര ആസാമിലൂടെ വന്ന ശേഷം വീണ്ടും വന്ന് അത് ബേ ഓഫ് ബംഗാളിൽ ചെയ്തു ബംഗാൾ ഓഷനിൽ ചെയ്തു അപ്പോൾ ഈ രണ്ട് നദികളാണ് നമ്മുടെ ഏറ്റവും ലോങ്സ്റ്റ് നദികൾ അതിൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ട് ഈ ബ്രഹ്മപുത്രായി വന്നത് വണ്ണം കൂടിയ നദി ബ്രഹ്മപുത്ര ഇത് ബ്രഹ്മപുത്രയാണ് ഏറ്റവും വലിയ നദി അപ്പോൾ ദിസ് ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ കൺട്രി ഞാൻ തേർഡ് വൺ വിത്ത് വേർഡ്സ് ലൈക്ക് ഫസ്റ്റ് ലാസ്റ്റ് നെക്സ്റ്റ് ഓൺലി ഇങ്ങനെ പറയുമ്പോൾ ഇതേ ചേർക്കാം ഹൂ ഈസ് സിറ്റിംഗ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച് ആരാണ് ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നത് കണ്ടോ ഹൂ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു കം ഹിയർ കണ്ടോ ഹൂ ഈസ് ദ person to got this award ഇങ്ങനെയൊക്കെ പർട്ടിക്കുലറൈസ് ചെയ്യുമ്പോൾ സൂപ്പർലെറ്റീവ് ഡിഗ്രിയുടെ കൂടെ ഉണ്ട് അതുപോലെ ഫസ്റ്റ് ലാസ്റ്റ് നെക്സ്റ്റ് ഓൺലി ഇതിൻ്റെ കൂടെ ഇറ്റ് ഈസ് ദ ഓൺലി ഉണ്ടോ ദ ഓൺലിയുടെ കൂടെ ചേർത്ത് ലാസ്റ്റിൻ്റെ കൂടെ ഫസ്റ്റിൻ്റെ കൂടെ ഫോർത്ത് വൺ വിത്ത് എ കോമൺ നൗൺ റെപ്രസെൻറ്റിംഗ് ഓൺ ഒരു കോമൺ നൗൺ പുതുനാമം പക്ഷെ അത് എല്ലാത്തിനെയും ഉൾപ്പെടുത്തണം ഉദാഹരണത്തിന് ഫ്ലവർ എന്ന് പറയുന്നത് ഒരു കോമൺ നൗൺ എല്ലാ ഫ്ലവറിനും ഒറ്റക്കാര്യം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനെ കോമൺ നമ്പറുകളുണ്ട് അല്ലേ എല്ലാത്തിൻ്റെയും എല്ലാ ആർമി ഇത് ആർമി എന്നാണ് ഇതാർമി കണ്ടോ അപ്പോൾ ഇതാ വേഴ്സ് എന്ന് പറഞ്ഞു ഇതാ ആനി വേഴ്സ് എന്ന് ഞാൻ എല്ലാ വേഴ്സും ഒരുമിച്ച് പോകുന്നു കണ്ടോ അതുപോലെ ദ പേഴ്സൺ എന്ന് പറയും സോ ദ റോസ് ഈസ് ദ ബ്യൂട്ടിഫുൾ ഫ്ലവർ റോസ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ് ഏറ്റവും നല്ല മനോഹരമായ പൂവാണ് അപ്പം ഇതാ റോസ് എന്ന് പറയുന്നത് മൊത്തം അതേ ഭാഗം കാരണം എല്ലാ ചെടികളും കൂടി അതുകൊണ്ട് അങ്ങനെ മൊത്തത്തെ ബാധിക്കുന്ന രീതി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയാം ഈ ഫിഫ്ത്ത് വൺ വിത്ത് സച്ചിനവും എർത്ത് മൂന്ന് സൺ സ്റ്റാർ സിസ്റ്റം എല്ലാത്തിനും ഞാൻ നേരത്തെ പറഞ്ഞു ദ സൺ ദ മൂൺ ദ സ്കൈ ദ സ്റ്റാർസ് കണ്ടോ അങ്ങനെ പറയാറുണ്ട് സൺ ഭൂമി സൂര്യനെ ചുറ്റുന്നു ഉണ്ടോ സണ്ണിന് മുമ്പിൽ ഇതുകൊണ്ട് ഇതിന് മുമ്പിൽ ഇന്ത്യ എർത്ത് എർത്ത് നിന്ന് ഒറ്റയിറക്കണം സണ്ണ് നിന്ന് ഒറ്റയിറക്കണം ഉണ്ടോ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർസ് നക്ഷത്രങ്ങളോ നിരവധി ഉണ്ടെങ്കിൽ അതെല്ലാം സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ കുടുംബം കുടുംബത്തിനാണ് അപ്പൊ അതുകൊണ്ട് ദ മൂൺ കണ്ടോ സിക്സ്ത് വൺ വിത്ത് ദ നെയിംസ് ഓഫ് റിവേഴ്സ് സീസ് മൗണ്ടൻ ഇതിനെല്ലാം ഭൂമി ചേർക്കണം നദികൾ പർവ്വതങ്ങൾ അതുപോലെ കടലുകൾ മഹാസമുദ്രങ്ങൾ എല്ലാം അപ്പം നമ്മുടെ സമുദ്രങ്ങൾ അഞ്ചെണ്ണമാണ് ലോകത്തിലുള്ളത് മഹാസമുദ്രങ്ങൾ ഇതാ ഇന്ത്യൻ ഓഷ്യൻ ദി അറ്റ്ലാന്റിക് ഓഷ്യൻ ദ പസഫിക് ഓഷ്യൻ ദ ആർട്ടിക് ഓഷ്യൻ ദ അന്റാർട്ടിക് ഓഷ്യൻ എല്ലാത്തിനും കൂടെ ബീജാണ് അതുപോലെ സീകൾ ഒരു കുറഞ്ഞത് ഒരു 1900 സീ എങ്കിലും ഉണ്ട് നമ്മുടെ കേരളത്തിലുള്ള സീയാണ് ദ അറേബ്യൻ സീ അതുപോലെ ശ്രീലങ്കയുടെ
തമിഴ്നാടിൻ്റെ ബോർഡറിൽ മൂന്ന് പുഷനി, അതാണ് കന്യാകുമാരി, അവിടെ ത്രിവേണി സംഗമം. അവിടെ നമുക്ക് ഒരു സൈഡിൽ അറേബ്യൻ ഓഷൻ വരുന്നുണ്ട്, ഇന്ത്യൻ സൈഡിൽ ഇന്ത്യൻ ഓഷനുണ്ട്, അപ്പുറത്തെ സൈഡിൽ ബംഗാൾ ഓഷനുണ്ട്. അതുപോലെ തമിഴ്നാട്ടിലെ ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് രണ്ട് കടലുകൾ കൂട്ടിമുട്ടുന്നത്, ഇന്ത്യൻ ഓഷനും ഇതാ ബംഗാൾ ഓഷനും. അത് വലിയ പ്രശ്നം. അവിടെ നമ്മുടെ 16 കിലോമീറ്റർ പോയാൽ നമുക്ക് ശ്രീലങ്ക, ധനുഷ്കോടി നിന്ന് 16 കിലോമീറ്റർ പോയാൽ ശ്രീലങ്ക. ഇപ്പോൾ നമ്മളുടെ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമാണ്, ജന്മസ്ഥലമാണ് അത്. ഇപ്പോൾ ധനുഷ്കോടി എന്ന് പറയുന്നത് 16 കിലോമീറ്റർ പോയാൽ ശ്രീലങ്ക, അവിടെ രണ്ട് സി ഒരുമിച്ച് കൂട്ടിമുട്ടുള്ളൂ. അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ സമുദ്രം കോപിച്ചിട്ട് ഒരു രാത്രി പാതിരാത്രിയിൽ സമുദ്രം കരയിലോട്ട് കയറി വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് 1500 വീടുകൾ നശിച്ചു പോയി. അവിടുത്തെ മനുഷ്യന്മാർ ഏതാണ്ട് 3000 പേര് അന്ന് മരിച്ചു. അവരെല്ലാം അവിടെയാണ് സംസ്കരിച്ചത്. അത് പിന്നെ ആരും ധനുഷ്കോടി താമസിക്കത്തില്ല. പ്രേത നഗരം എന്നാണ് ധനുഷ്കോടി എന്ന് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ അവസാനത്തെ സ്റ്റേഷൻ അവിടെയുണ്ട്. അതുപോലെ നമുക്ക് അവിടെ വരെ നമുക്ക് വണ്ടിയെ ചെല്ലാം. ഇപ്പോൾ ധനുഷ്കോടി ഇപ്പോൾ മനുഷ്യരൊന്നും താമസമില്ല. ഇത് ശ്രീരാമൻ സീതയെ കൊണ്ടുവരാൻ വേണ്ടി ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ഒരു മൺതിട്ട ഉണ്ടാക്കി. ആ മൺതിട്ടയുടെ പേര് രാമസേതു എന്നാണ്. ഇപ്പോഴും വെള്ളത്തിനിടയിലാ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാമോ. 16 കിലോമീറ്റർ പോരുമ്പോൾ നമ്മൾ മുല്ലത്തീവ് എന്ന് പറയുന്ന ശ്രീലങ്കയിലെ സ്ഥലത്ത്, അവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ നമുക്ക് രാവണൻ്റെ കൊട്ടാരം, രാവണ പാലസ് ഇപ്പോഴും ഇവിടെയുണ്ട്. രാവണ പാലസ് ഞാൻ കണ്ടിട്ടുണ്ട്, കയറിയിട്ടില്ല. കുറേ പടികളിങ്ങനെ ചവിട്ടി വരും, 10-150 പടിയോളം ചവിട്ടി വരും. മലയുടെ മണ്ടച്ച, മലയുടെ മണ്ടയ്ക്ക് വലിയൊരു കൊട്ടാരമാണ്. ഇതാണ് രാവണൻ വിഭീഷണൻ്റെ കൊട്ടാരം. അവിടെ ചെന്നാലേ അങ്ങ് മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഉറവകളൊക്കെ കാണാം. വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ വെള്ളമൊക്കെയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ വിവിധ ഭാഗങ്ങൾ. അവസരം കിട്ടിയാൽ നിങ്ങൾ പോകണം. ഇവിടെ നിന്ന് കോട്ടയത്തു നിന്ന് ഇവിടെ എറണാകുളം വഴി ഒരു ട്രെയിൻ ആഴ്ചയിൽ പോകുന്നുണ്ട്. ആ ട്രെയിനിൽ കയറിയാൽ നമുക്ക് ധനുഷ്കോടി ചെല്ലാം. അപ്പം ആ ട്രെയിൻ പോകുന്നുണ്ട് എല്ലാവരും. അധികം പൈസ ഒന്നും വേണ്ട, ഒരു രാത്രി മൊത്തം ഇന്നാൽ മതി. സന്ധ്യയ്ക്ക് കയറിയ പിറ്റേ ദിവസം 10 മണിയൊക്കെ ആവുമ്പോൾ ട്രെയിൻ അങ്ങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് രാമനാഥപുരം എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റാണ് തമിഴ്നാട്ടില്. ഓക്കെ, അപ്പോൾ വിത്ത് ദി നെയിംസ് ഓഫ് റിവേഴ്സ് ആൻഡ് മൗണ്ടൻ, ദെൻ വിത്ത് ദി നെയിംസ് ഓഫ് മൗണ്ടൻ റേഞ്ചസ് എന്ന് പറഞ്ഞാൽ പർവ്വത നിരകൾ. അപ്പോൾ ലോകത്ത് ഒരുപാട് പർവ്വതങ്ങളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതനിര ഇതാ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഇതാ ഹിമാലയാസ് എന്ന് പറയുന്ന പർവ്വതനിരയാണ് ഇന്ത്യയിലെ പർവ്വതനിര ഏറ്റവും കൂടുതൽ. അതുപോലെ ലോകത്തിലെ പ്രധാനപ്പെട്ട പർവ്വതനിര ഒന്നാണ് ആൽപ്സ്, പിന്നെ ആൻസ്. സൗത്ത് അമേരിക്കയിലെയാണ് ആൻസ് എന്ന് പറയുന്നത്. ആൽപ്സ് എന്ന് പറയുന്നത് യൂറോപ്പിലെ പർവ്വതനിരയാണ്. ജർമ്മനി, ഫ്രാൻസ്, ഇങ്ങോട്ട് റോമ്, ഇറ്റലി ഇങ്ങനെ കിടക്കുന്നതാണ് ആൽപ്സ്. ആൽപ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചിലി, അർജൻറ്റീന, ബ്രസീൽ ഇങ്ങനെ അന്ന് നോർത്ത് അമേരിക്ക തുടങ്ങി സൗത്ത് അമേരിക്ക വരെ 15,000 കിലോമീറ്റർ നീളത്തിലാണ് ആൻസ് എന്ന് പറയുന്ന പർവ്വതം കിടക്കുന്നത്. ആൽപ്സ് എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ ഒരു കുറഞ്ഞത് ഒരു 16,000 കിലോമീറ്റർ നീളമുണ്ട്. അതുപോലെ ഇന്ത്യയിലെ ഹിമാലയ എന്ന് പറയുന്നത് 2,500 കിലോമീറ്റർ നീളത്തിലാണ് കിടക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് അങ്ങ് കാശ്മീരിൻ്റെ അവിടെ നിന്ന് തുടങ്ങുന്നത് അഫ്ഗാനിസ്ഥാനിൽ പഷ്തൂൺ മലനിര അവിടെ തുടങ്ങി ഇന്ത്യയിൽ ഇങ്ങനെ വന്ന അവസാനം അത് തീരുന്നത് ആസാം. ഇതാണ് ഹിമാലയ എന്ന് പറയുന്നത്. അവിടെയാണ് UP, ഉത്തർപ്രദേശും അതുപോലെ 2-3-4 സ്റ്റേറ്റുകൾ, ഹിമാചൽ പ്രദേശ്, ഇതെല്ലാം അവിടെ വരുന്നതാണ് ഈ ഹിമാലയ റേഞ്ച്. അപ്പോൾ പർവ്വതനിരകൾ, ഇതെല്ലാം പർവ്വത ലോകത്തെ പർവ്വതനിരകളാണ്. ഇതിൻ്റെ പേരിന് മുമ്പ് ദ ഹിമാലയാസ്, ദ ആൽപ്സ്, ദ ആൻസ് അങ്ങനെ പറയും.
The Himalaya lies in the north of India. In the north of India, the Himalaya is one of the Himalaya. Then, with the names of Holy Book, the Bible, the Gura, the Ramayana, the Bhagavad, the Bhagavad Gita, the Dharma Katha, the Holy Book, the Holy Book, We visited the Taj Mahal, Agra,
ഷാജഹാൻ എന്ന് പറയുന്ന രാജാവ് 500 വർഷങ്ങൾക്ക് മുമ്പ്, മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ 500 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്ര എന്ന് പറയുന്ന ഡൽഹിയിൽ നിന്ന് 240 കിലോമീറ്റർ, ഇപ്പം നമ്മൾ വരുന്ന വഴിക്ക് ആഗ്ര കഴിഞ്ഞിട്ടാണ് ഡൽഹി, 240 കിലോമീറ്റർ ഡൽഹിയിൽ നിന്ന് റോഡിറങ്ങുന്നു. ആഗ്ര എന്ന് പറയുന്ന സിറ്റിയിൽ യമുനയുടെ നദീതീരത്ത് താജ് ഷാജഹാൻ എന്ന് പറയുന്ന ചക്രവർത്തി 20 വർഷം കൊണ്ട് 2000 തൊഴിലാളികളെ ഉപയോഗിച്ച് 20 വർഷം കൊണ്ട് തരി വെള്ള മാർബിളുകൾ കൊണ്ട് മാത്രം പണിതുയർത്ത എണ്ണത്തെ കൊട്ടാരമാണ് താജ്മഹൽ. അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ഭാര്യ മുംതസ് മഹലിനെ അതിൻ്റെ അടിയിലാണ് അടക്കിയത്. മുംതസ് മഹലിൻ്റെ സ്മാരകമാണ്. അതുകൊണ്ട് ഇതിന് കണ്ണീർ കൊട്ടാരമെന്നും ഇത് പാലസ് ഓഫ് ബ്യൂട്ടി, ദ പാലസ് ഓഫ്. അപ്പോൾ കണ്ണീരിൻ്റെ കൊട്ടാരം കൊണ്ടാണ് മരിച്ച അടക്കിയിരിക്കുന്നത്. മറ്റത് അദ്ദേഹത്തിൻ്റെ സ്നേഹം, സൗന്ദര്യം. മുംതസ് മഹൽ വലിയ സുന്ദരിയായി. അവര് 8 മക്കളെ പ്രസവിച്ചു, 13 പ്രസവത്തിലാണ് മുംതസ് മഹൽ മരിക്കുന്നത്. അപ്പോൾ മുംതസ് മഹൽ അധികം പ്രായമൊന്നുമില്ലായിരുന്നു മരിക്കുമ്പോൾ. അതുകൊണ്ട് മുംതസ് മഹൽ മരിക്കുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ ഷാജഹാനെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, ഞാൻ മരിച്ചു കഴിയുമ്പോഴത്തേക്കിന് അങ്ങനെ പിന്നെ അടക്കണം. അടക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഒരു കൊട്ടാരം വേണമെന്ന് അന്ന് അടക്കണം. ഓപ്പോസിറ്റ് ഒരു കൊട്ടാരം വേണം, അവിടെ അന്നും മരിച്ചു കഴിയുമ്പോൾ നമുക്ക് പരസ്പരം ഇങ്ങോട്ടും കാണാവുന്ന രീതിയിലായിരിക്കണം എന്ന്. പിന്നെ രണ്ടാമത് ഞാൻ മരിച്ചു കഴിയുമ്പോൾ അടുത്ത വിവാഹം വേണം. മുംതസ് മഹലിൻ്റെ അനിയത്തിയാണ് പിന്നെ ഷാജഹാൻ വിവാഹം കഴിക്കുന്നത്. മൂന്നാമത് പറഞ്ഞ ആഗ്രഹം എന്ന് പറഞ്ഞത് അദ്ദേഹം സാധിക്കാൻ അവിടെ പോയില്ല. ഇത് പഠിതം കഴിയുമ്പോഴത്തേക്ക് ഷാജഹാൻ മാറി, ഷാജഹാനെ തടവിലൊക്കെ ആക്കി. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഇതാ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്, ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഇപ്പോഴും മാറിപ്പോകാതെ നിൽക്കുന്ന ഏക ഇതാണ് താജ്മഹൽ. ലോകത്തിലെ 7 അത്ഭുതങ്ങളാണുള്ളത്. അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അതുപോലെ ചൈനയിലെ ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, ദ താജ്മഹൽ ഓഫ് ഇന്ത്യ, പിന്നെ ബ്രസീലിലെ, പിന്നെ ഇത് സ്റ്റാച്യു ഓഫ് ക്രൈസ്റ്റ്, റെഡീമർ ഓഫ് ക്രൈസ്റ്റ്, പെറുവിൻ്റെയും ബ്രസീലിൻ്റെ ഇടയ്ക്കുള്ള പ്രതിമ, ഇതെല്ലാം 7 ലോകാത്ഭുതങ്ങളിൽ പെടുന്നതാണ്. എംപറർ സ്റ്റേറ്റ് ബിൽഡിംഗ്, പിന്നെ ഫ്രാൻസിലെ, ഇതൊക്കെയാണ് 7 അത്ഭുതങ്ങൾ. ഇപ്പം താജ്മഹൽ ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരമാണ് കണ്ടത്. 20 വർഷം കൊണ്ടാണ് ഷാജഹാൻ അന്നത്തെ കാലത്ത് 500,000 രൂപയാണ് താജ്മഹൽ പണിയാൻ വേണ്ടി ചിലവായിരുന്നത്. അല്ല, 500 വർഷം മുമ്പ് 500,000 രൂപയ്ക്കാണ് താജ്മഹലിൽ ഷാജഹാൻ കണ്ടപ്പോൾ കരുവയുടെ കൂലിയൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോഴും വലിയ ലോകാത്ഭുതങ്ങളിലൊന്നാണ് താജ്മഹൽ. അതിൻ്റെ അടിയിലാണ് മുംതസ് മഹൽ അടങ്ങിയിരിക്കുന്നത്. അങ്ങോട്ടേക്ക് ആക്കുന്ന പ്രവേശനം വളരെ ചുരുങ്ങി മാത്രം. ഈ താജ്മഹലിൻ്റെ അടി കൂടുതൽ അറകളാണ്. നിലവറ താഴോട്ടുണ്ട്. നിലവറ തുറന്നാൽ യമുന നദിയിലെ വെള്ളം കയറി വരും. അപ്പോൾ യമുനയിലേക്ക് പോകാനുള്ള ദുരന്തം കഴിഞ്ഞത് തോന്നി. ഇതെല്ലാം റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ ആർക്കൊരു സമയം കിട്ടുന്ന ഡൽഹിയിലൊക്കെ പോകുകയാണെങ്കിൽ ഞാനൊരു ഷാജഹാൻ അടുത്ത് പോകുന്നത് പോയാൽ അവിടെ പോകണം. ഞാൻ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലൊക്കെ റിസർച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും പോകേണ്ടതാണ്. നിങ്ങൾ ലോകത്തിലൊക്കെ കാണും, ലോകത്തിലൊക്കെ വായിക്കണം, അറിയണം. ഞാനതുകൊണ്ട് ഇതൊക്കെ കൂടി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 12 എണ്ണം പറഞ്ഞു. ഇത് വെച്ചാണ് ഈ ചേർക്കേണ്ടത്. ഇനി എക്സാമ്പിൾസ് വന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എ ആണോ ആനാണോ ഡി ആണോ ചേർത്ത് എഴുതാനുള്ള എക്സാമ്പിൾസുകളുണ്ട്. ഉണ്ടോ എയോ ആനോ ഡിയോ ഉണ്ടോ? ഇതിങ്ങനെ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. കൺഫ്യൂഷൻ കൂടാതെ എഴുതാനായിട്ട് നോക്കുക, എക്സാമ്പിൾ ചെയ്യുക, ഈ റൂൾസ് പഠിക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ ഒരു സെൻറ്റൻസ് ഫുള്ള് തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസിൽ ഇതുണ്ടോ? ഈ സെൻറ്റൻസ് ഒരാൾ പടി കയറി പോവുകയാണ്. ഇതിനകത്ത് ഇത് എയോ ആനന്ദിയും ചേർത്ത്
ചേർക്കേണ്ടടുത്തെല്ലാം ചേർക്കാനായിട്ടാണ്, നല്ല ഇമ്പോർട്ടൻസ് ആണ്. നോക്കി പടി കയറി പോകുന്ന ഒരാൾ ഉണ്ട്. അതെ, ഇതാണ് ചേർക്കേണ്ടത്. ഓക്കേ ഓക്കേ, യു വാച്ച് ദി വീഡിയോ. താങ്ക് യു ഫോർ കോപ്പറേഷൻ. ഓക്കേ.